അടുത്ത അത്ഭുതത്തിലേക്ക് പോകാം. അതിനുള്ള സമയമായിരിക്കുന്നു. ഇനി കൈരളി ഏർപ്പെടുത്തിയ പ്രത്യേക പുരസ്കാര ജേതാവിനെ അറിയാനായി നമുക്ക് അടുത്ത നിമിഷത്തിലേക്ക് കടക്കാം. ശരീരം തീർത്ത് വെല്ലുവിളികളെ അതിജീവിച്ച ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന കുഞ്ഞു ഗായിക ആരാണ് ആ ഗായിക എന്ന് നോക്കാം നമുക്ക്. നമ്മുടെ വെള്ളരി പ്രാവന ഹന്നക്കുട്ടിക്ക് ഒരു നിറഞ്ഞ കൈയടിയോടുകൂടി വേദിയിലേക്ക് എത്തിയ ഹന്നക്കുട്ടിക്ക് ഫീനിക്സ് പുരസ്കാരം സമ്മാനിക്കുന്നത് പ്രിയങ്ക നായ നമ്മുടെ മമ്മൂക്ക. അമ്മയെ കൂടി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ശരിക്കും നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന കൈയടിയുടെ പതിന്മടങ്ങ് കൊടുക്കാനുള്ളത് തീർച്ചയായും അവരുടെ കൂടെ നിഴലായി നിൽക്കുന്ന മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കുമാണ്. കുട്ടി, ഇനി ഒരു പാട്ട്, എന്നിട്ട് നമുക്ക് മിണ്ടാം. ആദ്യം ഒരു പാട്ട് അല്ലേ? പാട്ടല്ലേ നമുക്ക് ആദ്യം? അതെ. അന്നക്കുട്ടി പാടുന്നതിന് മുമ്പ് അന്നക്കുട്ടിയുടെ ആ ഒരു സ്വർണ വിരലില് ഒരു മോതിരം ചാർത്താൻ വേണ്ടി ശോഭന ജോർജ്. കൈനീട്ടി കൊടുക്ക്. ഇതാ ആന്റി, ഇതാ മോതിരം ഇടുന്നു. സ്വർണ്ണമല്ല. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനി പാട്ട് കേട്ടോ, മൈക്ക് പിടിച്ചോ. വെളിനാ ചന്ദന കിണ്ണം, വെളിനാ ചന്ദന കിണ്ണം, പുന്നമാണ് കൈ പുണ്യവും കൈ കൊറിയെടുക്കാൻ വാ. എന്നാ മിണ്ടിക്കേ, സന്തോഷായോ എന്ന് പറഞ്ഞേ, പറഞ്ഞേ മൈക്കിലൂടെ പറഞ്ഞേ. സന്തോഷായി. ആരെയൊക്കെ കണ്ടത് സ്റ്റേജില്? മമ്മൂക്ക. ആ ഇഷ്ടമാണോ മമ്മൂക്ക? എത്ര ഇഷ്ടമുണ്ട്? കണ്ടില്ല, എത്ര ഇഷ്ടമുണ്ട്, കാണിച്ചേ നോക്കട്ടെ. ഹന്നയുടെ അച്ഛന് രണ്ട് വാക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഓർക്കുന്നത് ബെസ്റ്റ് ആക്ഷൻ എന്ന സിനിമയിൽ ക്ലൈമാക്സിൽ മമ്മൂക്ക പറഞ്ഞ ആ ഒരു ഡയലോഗാണ്. എൻ്റെ മകളുടെ ബലത്തിലാണ് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനേറെ ആഗ്രഹിച്ച വേദി, ഞാനേറെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക. അത് എണ്ണി എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഏകദേശം മാപ്പിളപ്പാട്ടിൽ ഒരു 1500-2000 അടുത്ത് പാട്ടുകൾ പാടിയ ഒരു വ്യക്തിയാണ്. പക്ഷേ എന്നിട്ട് പോലും ഇതുപോലൊരു വേദിയിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ലോകം തെറ്റായി കാണില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ മകളുടെ കാൽക്കൽ ഞാൻ തൊട്ട് നമസ്കരിച്ചത്. ഒരിക്കൽ പോലും എൻ്റെ മകളെ ഓർത്ത് ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടില്ല, എന്നും സന്തോഷിച്ചിട്ടും അഭിമാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് സങ്കടം വരുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പുണ്യമാണ് ഇങ്ങനൊരു മാലാഖി എനിക്ക് കിട്ടിയത് എന്നുള്ളതാണ്. ആദ്യമൊക്കെ സഹതാപത്തിൻ്റെ വലിയ കണ്ണുകൾ കൊണ്ടാണ്, കണ്ണുകൾ കാഴ്ചകൾക്കിടയിലൂടെയാണ് എൻ്റെ മകൾ സഞ്ചരിച്ചിരുന്നത്. ചില ആളുകളൊക്കെ അന്നൊക്കെ പറഞ്ഞു ദൈവത്തിൻ്റെ പരീക്ഷണമാണ്, എന്ത് ചെയ്യാൻ അതിനോട് പൊരുത്തപ്പെടണമെന്ന്. പക്ഷേ ആ ആളുകളെ കൊണ്ടൊക്കെ എനിക്ക് തിരുത്തി പറയിക്കാൻ കഴിഞ്ഞു
ദൈവം തന്ന ഭാഗ്യമാണ് നിൻ്റെ മാലാഖയെന്ന്. ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴും നമ്മളെല്ലാവരും ഈ ഒഴുക്കുള്ള പുഴയിൽ ഒഴുക്കിനൊപ്പം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒഴുക്കിനൊപ്പം എല്ലായിടത്തും എത്താൻ കഴിയാറുള്ളൂ. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തിക്കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ കിതക്കുമെങ്കിലും പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഒരിക്കലും വിധിയോടൊപ്പം സഞ്ചരിക്കാതെ ആ വിധിക്കെതിരെ സഞ്ചരിച്ചത് കൊണ്ടാണ് ഇന്ന് ഇത്രയും വലിയ ഒരു വേദിയിൽ മമ്മൂക്ക എന്ന മഹാനടനോടൊപ്പം എൻ്റെ മകൾക്ക് എനിക്ക് കിട്ടാത്ത ഇന്ന്. ഇനി എൻ്റെ മകളൊരു പട്ടമായിരുന്നു, നൂലില്ലാത്തൊരു പട്ടായിരുന്നു, ചിറകുകളില്ലാത്ത പട്ടായിരുന്നു. പക്ഷേ നൂലും ചിറകൊക്കെ ആയിട്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളൊക്കെ നിന്ന് കൊടുത്തപ്പോൾ ഇന്ന് ഞാൻ പറക്കുന്നത് എൻ്റെ മാലാഖയുടെ ചിറകിലൂടെയാണ്. സത്യം പറഞ്ഞു 1500 പാട്ടുകളോളം പാടിയിട്ട് എന്നെ അറിയാത്ത ആളുകളൊക്കെ അന്നമോളുടെ ഉപ്പയല്ലേ എന്ന ലേബിളിലാണ് ഇപ്പം ഞാൻ അറിയുന്നത്. രണ്ടുപേരെയും മോക്ക് വേണ്ടി പാട്. കാണാൻ എന്നെക്കാളേറെ മുഞ്ചുള്ളോട്, എന്നാൽ എന്നെക്കാളെന്നെ പ്രേമിച്ചോട്, കൽവിൻ തെക്കേയറ്റത്താണെന്നും ഇവള് കാണാനും മാലാക, എൻ്റെ റൂഹാണി മാലാക. ഞാൻ എൻ്റെ മകളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, അതുകൊണ്ട് സമയം ഇല്ല എന്നറിയെങ്കിലും ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, ഒരുപാട് പേരെ ഓർക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അന്നമോൾക്ക് പാട്ടിലേക്ക് അവസരം എന്ന ഗാലറി ശറഫ്, കെസ്ആർ സത്താർക്ക, അതുപോലെ തന്നെ ഓറഞ്ച് ഷാജിക്ക, എൻ്റെ ഇശൽ മഹലിലെ സഹോദരങ്ങൾ, സ്പർശത്തിലെ സഹോദരങ്ങൾ, ഞങ്ങളിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മെട്രോ ഷാനുക്ക്, അങ്ങനെയുള്ള എൻ്റെ എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി ഈ അവസരത്തിൽ പറയണം. പ്രത്യേകിച്ച് കൈരളിക്കും, അതുപോലെ തന്നെ മമ്മൂക്കക്കും ബ്രിട്ടാസേട്ടനും. മിനിസ്റ്റർ നേരത്തെ പറഞ്ഞ ആ വാചകം ഞാനൊന്ന് ഓർത്തെടുത്ത് പറയുകയാണ്. നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന ആ ക്യാപ്ഷൻ മാറ്റിയിട്ട് നമുക്ക് ജീവിക്കാൻ ഇവർ വേണമെന്ന ക്യാപ്ഷനാക്കി മാറ്റണം എന്നുള്ളതൊരു റിക്വസ്റ്റാണ്. കാരണം ഇവരാണ് നമ്മുടെ ഊർജം, ഇവരാണ് നമ്മുടെ ഭാവി എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സങ്കടപ്പെട്ടില്ല. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും, എൻ്റെ കുടുംബം അനുഭവിക്കുന്ന സുഖവും സന്തോഷമൊക്കെ എൻ്റെ മകളാണ്. ഇതിനു മാത്രം നമ്മൾ ചെറിയ കുറവുകളുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളെ നോക്കി ഞാനും കേട്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറിയ പിഴവുകളാണ് അതിന് ദൈവത്തിൻ്റെ പരീക്ഷണമാണെന്നൊക്കെ. പക്ഷേ എനിക്കിന്ന് ലോകത്തോട് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ കഴിയും, ഞാൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് ഈ മാലാഖയുടെ ഉപ്പയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞതും. ഇനിയുള്ള കാലവും ഇനിയൊരു ജന്മം, 7 ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിലും എൻ്റെ മാലാഖയുടെ ഉപ്പയായിട്ട് ജനിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹണ്ണുകുട്ടി, താങ്ക് യു. എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞേ. ആ താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച്.